അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ വിവിധ ചിഹ്നങ്ങളും അവയുടെ ഉദ്ദേശങ്ങളും. വിശുദ്ധ ഖുർആനിൽ രണ്ട് തരത്തിൽ തൻവീൻ എഴുതും എന്ന് നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ തരമാണ് ഇവിടെ പരിചയപ്പെടുന്നത്. നാം സ്ക്രീനിൽ കാണുന്ന തരത്തിൽ ഫത്ഹു തൻവീന് ആദ്യം ഫത്ഹു ഇടുന്നു, ശേഷം അല്പം തെറ്റിച്ചുകൊണ്ട് തൊട്ടടുത്തായി തന്നെ അല്പം തെറ്റിച്ചുകൊണ്ട് രണ്ട് ഫത്ഹുകളും തമ്മിൽ ചെറിയ ഒരു ചരിവുണ്ട്, ഒരു വ്യത്യാസമുണ്ട്, ഒരേ ലെവലിലല്ല. ഇത്തരത്തിൽ ഫത്ഹു തൻവീൻ ഇടുമ്പോൾ അതുപോലെ കസ്റു തൻവീനും അതുപോലെ തന്നെ രണ്ട് കസറുകൾ ഒരേ ലെവലിലല്ല, ലെവൽ തെറ്റിച്ചുകൊണ്ട് അല്പം ചരിച്ച് ഇടുന്ന സന്ദർഭങ്ങളിലും, അതുപോലെ ലൊമ്മു തൻവീൻ രണ്ട് ലൊമ്മുകൾ അടുത്തടുത്തായി ഇടുന്ന ഈ സന്ദർഭങ്ങളിൽ തെൻവീനിനെ കൂട്ടിലയിപ്പിക്കേണ്ടതോ അഥവാ ഇതോം ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഇഹ്ഫാ അവ്യക്തമാക്കി ഉച്ചരിക്കേണ്ടതോ ആയ സന്ദർഭങ്ങളിലാണ് ഈ തെൻവീൻ ഇടുന്നത്. കൂട്ടിലയിപ്പിക്കുകയോ അല്ലെങ്കിൽ മണിച്ചുകൊണ്ട് അവ്യക്തമാക്കുകയോ ചെയ്യേണ്ട സന്ദർഭങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഈ ചിഹ്നങ്ങൾ ഇടുന്നത്. ഇത് വിവിധ കാരികളുടെ പാരായണങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾക്കത് പഠിക്കാം.